രണ്ടായിരത്തി ഒൻപത് മെയ് പതിനേഴ് ബീനാപള്ളിക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കരിന്താണ് കാരണം ആറ് പച്ച ജീവനുകളായിരുന്നു വെടിയേറ്റ് മരണപ്പെട്ടത് അപ്പോൾ ഈ കാര്യത്തിനുള്ള ഡീറ്റെയിൽ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ഇഷ്ടപ്പെടുക പ്രസ്താൻ ഇപ്പൊ വീഡിയോ ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ് ഫൈദു ഫാസിന്റെ മാലിക് എന്ന പടം പുറത്തായതിനു ശേഷമാണ് ഈ കാര്യം ട്രെൻഡിങ് ആവുകയും ഇതിന്റെ സത്യാവസ്ഥ എല്ലാവരും പുറത്തറിയാൻ തുടങ്ങിയതും അതായത് രണ്ടായിരത്തിഒൻപത് മെയ് പതിനേഴ് ബീനാമ്പള്ളി മണ്ണിൽ ആറ് ജീവനുകൾ വെടിയേറ്റ് നിർത്താൻ വേണ്ടിയായിരുന്നു വെടിവയ്പ്പ് എന്ന് പോലീസ് അവകാശപ്പെട്ടാലും അത് തികച്ചും യാഥാർത്ഥ്യമല്ല എന്നാൽ കാര്യമായ പ്രകോപനം ഇല്ലാതെയായിരുന്നു പോലീസ് വെടിവെച്ച് എന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെയായിരുന്നു വെടിവെൽപ്പ് നടത്തിയത് ബീനാപള്ളി ഭാഗത്ത് ജീവിക്കുന്ന ഒരു രണ്ടു ഭാഗമാണ് ബീനാവള്ളി ഭാഗത്ത് മുസ്ലിംസും അതുപോലെ തന്നെ ചെറിയതുര ഭാഗത്ത് ലാറ്റിൻ കത്തോലിക്കൽ ആൾക്കാരുമാണ് തിങ്ങി വാഴുന്നത് ഇരുവരും ആശ്രയിക്കുന്ന കടൽ ാണ് പോലീസ് ഗുണ്ടാ ലിസ്റ്റിൽ ഉള്ള കൊമ്പു ഷിബു മെയ് പതിനാറാം തീയതി വൈകിട്ട് നടത്തിയ അഴിഞ്ഞാട്ടമാണ് ഈ ബീനാമ്പള്ളിക്കാർക്ക് ഇത്രയും വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കിയത് ഷിബുവിനെ അനുകൂലിക്കുന്ന ഒരു ഭാഗത്തും മറ്റ് ബീനാമ്പള്ളിക്കാർ മറ്റൊരു ഭാഗത്തും നിൽക്കുമ്പോൾ ഷിബു ആറ് വള്ളത്തിനായിരുന്നു തീ കൊടുത്തിയത് കളക്ടർ ഇതിനോട് തുടർന്ന് ഒരു സമാധാന കമ്മിറ്റി വിളിക്കുകയും ഷിബുവിനെ ഇന്ന് രാത്രി തന്നെ അറസ്റ്റ് ചെയ്യുകയും എന്ന് ഒരു വാക്ക് കൊടുക്കുകയും എന്നാൽ അത് പാലിക്കാതെയാവുകയും ചെയ്തു അതിനേഴാം തീയതി വീണ്ടും ഷിബു രംഗത്തെത്തുകയും കാര്യം വഷളാകുകയും പോലീസ് വെടിവെപ്പ് നടത്തി ഇത് രാജഭരണകാലത്തിലായിക്കോട്ടെ ഡെമോക്രാറ്റിക് ഭരണകാലത്തിലായിക്കോട്ടെ ബീനാപള്ളിക്കാരെ വെറുതെ വിട്ടില്ല മാർത്താണ്ഡവർമ്മ കാലത്തിലും ബീനാപള്ളിക്കാർക്ക് ഇതേപോലെ തന്നെ ഒരു ഇൻസിഡന്റ് നടന്നിരുന്നു പരിക്കേറ്റ ഇരുപത്തിയേഴ് പേർക്കും വെടിയേറ്റിരുന്നു വെടിയുണ്ട തീർന്നതിനു ശേഷമായിരുന്നു പോലീസ് പോലീസിന്റെ ദൗത്യം നിർത്തിയത് എന്നാണ് ബീനാമ്പള്ളിക്കാർ ഇന്നും പറയുന്നത് വെടിവയ്പ്പ് നടത്തിയതിനു ശേഷം പിന്നീട് ദിനങ്ങളിൽ പോലീസ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും നോക്കിയത് രണ്ട് മതക്കാർ തമ്മിലുണ്ടായിരുന്ന സംഘർഷം അക്രമാസത്ര ായതുകൊണ്ടാണ് പോലീസ് വെടിവെച്ച് എന്നായിരുന്നു പോലീസ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇത് പച്ചക്കള്ളം എന്ന് പിന്നീട് നടത്തിയ അന്വേഷണം വ്യക്തമായി മരിച്ചവരും വെടിയേറ്റവരും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെയും വെടിവെച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് തിരിഞ്ഞു ഓടുന്നവരെയും വെടിവെച്ചിരുന്നു അതായത് എന്തിനാണ് വെടിവെക്കുന്നത് എന്നാണ് ബീനാമ്പള്ളിക്കാർ ഇപ്പോഴും ഉയർത്തുന്ന മറ്റൊരു ചോദ്യം അക്രമാസത്യമായി എന്ന് പറഞ്ഞ് വെടിവെൽപ്പ് തുടങ്ങിയെങ്കിലും പിന്തിരിഞ്ഞു ഓടുന്നവരെ വെടിവെക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല ഇത് പോലീസ് കരുതി കൂട്ടി ചെയ്തതാണ് എന്നാണ് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഒൻപത് മെയ്യിൽ സംഭവിച്ചത് ഇത് അതായത് പോലീസ് വ്യക്തമായി കാരണം ഇല്ലാതെയായിരുന്നു വെടിവെൽപ്പ് നടത്തിയത് അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഓർഡർ പോലും ഇല്ലാതെയായിരുന്നു പോലീസ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നെ രണ്ടായിരത്തിഒൻപത് മെയ്യിൽ മാത്രമല്ല എല്ലാ മെയ് പതിനേഴിനും അവർക്കൊരു ഇപ്പോഴും ള്ളിക്കാർക്ക് കറുത്ത ദിവസമാണ് ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് അവർക്ക് മാറുകയും ഇല്ല വെടിയായിട്ട് എല്ലാവർക്കും ജോലി വാഗ്ദാനം നൽകിയതാണ് എന്നാൽ ഇതുവരെയും ആൾക്കാർക്കൊന്നും ജോലി ലഭിച്ചില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താങ്ങാൻ താമസപ്പെട്ടും ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടി ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് ബെല്ലൈക്കും എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ